ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം നോക്കുന്നതിനിടയിലും നാടോടി സംഘങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി മാതൃകയാവുകയാണ് കൊടകര കാവുന്തറ തത്തമംഗലം വീട്ടിൽ ഷെഫി. കൊറോണ മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൽ കൊടകരയിൽ അകപ്പെട്ടുപോയ 30 ഓളം വരുന്ന നാടോടി സംഘങ്ങൾക്കാണ് അരിയും റൊട്ടിയും ബിസ്ക്കറ്റും ബ്രെഡും പഴങ്ങളും അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഷെഫി നൽകുന്നത്. കൊടകരയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ നാടോടി സംഘത്തിലെ ഒരു കുട്ടി ഭക്ഷണത്തിനായി യാചിക്കുന്നത് കണ്ടാണ് ഷെഫി ഇവരെ സഹായിക്കാൻ എത്തിയത്. കടയിൽ നിന്നും താൻ വാങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഉടനെ കൊടകരയിലെ മേൽപ്പാലത്തിനടിയിൽ അന്തിയുറങ്ങുന്ന നാടോടി സംഘത്തിന് നൽകുകയായിരുന്നു. ഇതുകൂടാതെ പലപ്പോഴായി സുമനസ്സുകളുടെ സഹായത്തോടെ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളുമായി മേൽപ്പാലത്തിന് താഴെയെത്തി ഇവർക്ക് നൽകാറുമുണ്ട്. 25 വർഷത്തോളമായി കൊടകരയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം നോക്കുന്ന ഷെഫി ഇതിനകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് കൊടകര കാവിൽപ്പാടത്ത് നിർധനയായ വയോധികയ്ക്ക് ദിവസവും 3 നേരവും ഭക്ഷണം കൊടുത്തത് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സഹജീവികളോട് കരുണയുള്ള ഇദ്ദേഹം ഓട്ടോറിക്ഷയുമായുള്ള യാത്രക്കിടയിൽ റോഡരികിൽ പരിക്കുപറ്റിക്കിടക്കുന്ന പക്ഷിമൃഗാദികളെ ശുശ്രൂഷിക്കുകയും അവയെ പരിപാലിച്ച് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അവയെ അവരുടെ വാസസ്ഥലത്ത് തുറന്നു വിടുകയും ചെയ്യാറുണ്ട്. ഷെഫിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി ഭാര്യ സബീനയും മക്കളായ ഷഫാനയും സജനാസും ഉണ്ട്. ന്യൂസ് ബ്യൂറോ കൊടകര. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താ? കേരളം. കേരളത്തിന്റെ സ്പന്ദനം. കേരളത്തിന്റെ സ്പന്ദനം ഏതാ? കേരളാവിഷയം. ശരിയാമാഷേ, കേരളത്തിന്റെ സ്പന്ദനം കേരളാവിഷൻ തന്നെ. ഇനി തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാം. കേരളാവിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.